ಅವನಭೂತ ಮಂದ್ರಿಯ ದೈವ ನಿತ್ಯತಾತನ ವೀರನ ದೈವ ಉನ್ನದ ದೇವ ನೀಡಿಯ ಸೂರ್ಯ ರಾಜಾದಿರಾಜನ ಮಸಿಹ ಅವನಭೂತ ಮಂದ್ರಿಯ ದೈವ ನಿತ್ಯತಾತನ ವೀರನ ದೈವ ಉನ್ನದ ದೇವ ನೀದಿಯ ಸೂರ್ಯ ರಾಜಾದಿರಾಜನ ಮಸಿಹ കരമുയർത്താൻ കഴിയുന്നവരൊക്കെ ജയത്തോടെ കരമുയർത്തി ഹല്ലേലൂയ പാടിയെ. സർവശക്തൻ മഹത്വമുള്ളത് പാടിയെ. ഉന്നതനായ ദൈവത്തിന് പരിശുദ്ധ മഹോന്നത ദേവൻ, പരിശുദ്ധ മഹോന്നത ദേവൻ, പരമെന്നും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ, പരിശുദ്ധ മഹോന്നത പരമെന്നും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകം നല്ല ദൈവത്തിൻ മഹത്വം. സ്വർഗത്തേക്ക് നോക്കി യേശുവിന്റെ കണ്ണിലേക്ക് നോക്കി പാടിയ ഹല്ലേലൂയ 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 വൻകിരിയിൽ ഉറപ്പോടെ പാടി എന്റെ സഹായം. ഓ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും. ഓ ആമേൻ. യഹോവയിൽ എൻ സഹായം, അതാണ് നമ്മുടെ ഉറപ്പ്. ഓ അഖിലം വാഴും യഹോവേ. ഒരിക്കൽ കൂടെ ഉയർത്തിയിടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. ഓ എൻ സഹായം വാനം ഭൂമി
വാഴും യഹോവയെ ഓ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവ ഇസ്രായേലിൻ ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം നിദ്രാഭാരം പൂവും ഇല്ല ഇസ്രായേലിൻ പിന്നെയോ യഹോവയെ പാലം ഇല്ലേക്ക് കേദമോട്ടും യഹോവയെ യഹോവയെ ഓ യഹോ കാരണം അവൻ അത്ഭുതമന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ ഉന്നതനായ ദൈവം. ആ ഉറപ്പാണ്, എൻ്റെ സഹായം എനിക്കുള്ളത് ഉയരത്തിൽ നിന്നുമാണ്. അവൻ സർവശക്തനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പാടിയത്, അവൻ അത്ഭുതം മന്ത്രിയാണ്, എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളുന്ന എൻ്റെ കർത്താവ്. അവൻ്റെ പ്രത്യേകത, അവൻ കണ്ണുണ്ട്, അവൻ കാണുന്നവനാണ്, അവന് ചെവിയുണ്ട്, അവന് കേൾക്കുന്നവനാണ്, അവൻ അഖിലാണ്ടത്തെ നിർമ്മിച്ച സർവശക്തനാണ്, അവൻ ഉറങ്ങാത്തവനാണ്, അവൻ മയങ്ങാത്തവനാണ്, അവൻ എന്നെ ശ്രദ്ധയോടെ നോക്കുന്നവനാണ്. ആ ഉറപ്പുള്ളവർ വീണ്ടും കരമുയർത്തി ഒന്ന് വിളിച്ചേ, അത്ഭുത മന്ത്രിയേ, വീരനായ ദൈവമേ, ഞാൻ എങ്ങനെ അപ്പാ അങ്ങ് സ്തുതിക്കാതെ ഇരിക്കാൻ കഴിയും? കാരണം അങ്ങ് സർവശക്തനാണല്ലോ. അവൻ വിളിക്കുമ്പോഴൊക്കെ എന്റെ അരികിൽ വന്ന് എന്നെ ബലപ്പെടുത്തുന്നവനേ. ഓ അവൻ അത്ഭുത മന്ത്രിയാ ദൈവം, നിത്യതാതരും വീരനാ ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജന മശിഹ എന്റെ ദൈവം. ഓ അവൻ അത്ഭുത മന്ത്രിയ ദൈവം, നിത്യതാതനും വീരന ഉന്നത ദേവൻ. ഓ ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധി സന്തോഷത്തോടെ കരമുയർത്തി എനിക്ക് വേണ്ടി ഉത്തരമറങ്ങുന്ന ദൈവത്തിന് മഹത്വം കൊടുത്ത് കരമുയർത്തി ആമേൻ. ശബ്ദമുയർത്തി ശക്തിയോട് അതരങ്ങൾ ചലിപ്പിച്ച്
പറയാൻ കഴിയുന്നവർ കരമൊക്കെ അടിച്ചോ. ഈ ഭാഷകളിൽ കർത്താവ് ഇപ്പോഴും സ്തുതിച്ചു തുടങ്ങി. അല്പനിമിഷ കണ്ണുകളെല്ലാം അടഞ്ഞിരിക്കട്ടെ. അതരങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ടിരുന്നാട്ടെ. വല്ലഭനെ, പരിശുദ്ധനെ, രാജാവേ, സർവസ്തുതികൾക്ക് യോഗ്യനായവനെ, ഉത്തരമരുളുന്നവനെ, സർവശക്തനെ, ആരും അലക്ഷ്യമായിരിക്കാതെ നിങ്ങൾ അതരത്തിൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് കരമടിക്കാതെ കരമുയർത്തി അതരങ്ങളിലൂടെ ശബ്ദമുയർത്തി ശബ്ദമുയർത്തി അല്പനിമിഷം അല്പനിമിഷം അതരങ്ങളൊന്ന് ചലിപ്പിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തോണ്ടിരുന്നാട്ടെ. ഓ നന്ദിയല്ല ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധന കൊടുത്തോണ്ടിരുന്നാട്ടെ. പറഞ്ഞ നല്ലവനാണ് നീ, അവൻ സർവശക്തനാണ്, പരിശുദ്ധനാണ്. ഇപ്പോൾ ഈ സഭയായിരിക്കുന്നത് വലിയ മഹത്വത്തിൻ്റെ അകത്താണ്. മഹത്വത്തിൻ്റെ അകത്ത് എന്തെല്ലാം സംഭവിക്കുമോ ഈ പകൽക്കാലം ഈ ആരാധനയിൽ അത് നടക്കുന്നു. ആരാധനയുടെ ഒരു അടുത്ത തലം എനിക്ക് വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒട്ടും മടികൂടാതെ അടുത്ത് നിൽക്കുന്നവരുടെ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കെ നിങ്ങൾ ഉച്ചത്തിൽ ആഗ്രഹത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് പറഞ്ഞ കർത്താവ് എനിക്ക് ഒരു അടുത്ത തലം വെളിപ്പെടണം. ആരാധനയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്റെ ദൈവം എന്നെ ഒന്ന് കേറ്റണം. ഓ ഒരുപക്ഷെ നീ പത്മോസിന്റെ അവസ്ഥയിലായിരിക്കും. അവനാണ് ദൈവം മഹത്വം കാണിക്കുന്നത്, അവനെയാണ് ദൈവത്തിന് വേണ്ടത്. അങ്ങനെയുള്ളവർ മാത്രം ദൈവത്തിന് മഹത്വം കണ്ടത്. ഒരുപക്ഷെ നീ രോഗിയായിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്, നിന്നെയാണ് ദൈവത്തിന് ആവശ്യം. കാണും, നിനക്ക് വേണ്ടി ഒരു വലിയ വെളിപ്പാട് ദൈവം തുറന്നിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഒരു സ്വർഗം ദൈവം തുറന്നിട്ടുണ്ട്. അവര് മാത്രം അതരങ്ങൾ ചലിപ്പിച്ച് ചുറ്റും ശൂന്യതയാണ്. എനിക്കത് വിഷയമല്ലെന്നേ, ഞാൻ കാണാൻ വന്നത് ദൈവത്തിന്റെ മഹത്വമാണ്, ഞാൻ അറിയുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. അവർ മാത്രം കർത്താവിന് അല്പനിമിഷം നോക്കണം. ആരാധനയിൽ എന്തെല്ലാമൊക്കെ നടക്കാമോ, ഏതെല്ലാമൊക്കെ അത്ഭുതങ്ങളുണ്ടോ, ഏതെല്ലാമൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ, അതെനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്?
ഞാൻ ആത്മീകമായിട്ടാണ് ചോദിച്ചത്. ആമേൻ. എനിക്ക് നന്ദി ഭാഷയിൽ കർത്താവിനെ സ്തുതിക്കണം. ആമേൻ. എനിക്ക് ഒരു ആരാധനയിലാണ് കർത്താവിനെ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവം ഇടയാക്കിയത്. ഞാൻ വിശ്വസിക്കുന്നു ആരാധനയിൽ ഒരു 90% അന്യഭാഷ വെളിപ്പെടുന്നത് ആരാധനയിലാണ്. ഒരു ആമേൻ പറയാമോ? കാരണം വചനം വ്യക്തമായി പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അവൻ ഒറ്റക്കിരുന്നപ്പോഴല്ല, ഒരു കൂട്ടം ഇരുന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധിച്ചപ്പോൾ അവരുടെ നാവുകൾ അഗ്നി നാവുകളായി. ഇന്ന് പകൽക്കാലം ഈ കൂട്ടത്തോട് ഞാൻ പറയുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ നിന്നെ മാറ്റിമറിക്കുന്ന ഒരു ദൈവം, നിന്റെ ആദരത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവം, നിന്റെ അവസ്ഥയെ മാറ്റിമറിക്കുന്ന ഒരു ദൈവം. ആദ്യമേ പറഞ്ഞതുപോലെ നിന്റെ അവസ്ഥയല്ല മാറ്റുന്നത്, നിന്നെ തന്നെ മാറ്റുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇതിന്റെ മധ്യത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ വാക്തത്വം ഒന്ന് പറഞ്ഞേ. അന്ത്യകാലത്ത് എന്റെ മേൽ, എന്റെ സഹോദരങ്ങളുടെ മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എന്റെ മാതാപിതാക്കളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ പകരും. രാമൻ പറഞ്ഞേ, കരമടിച്ചു കരമടിച്ചു എന്ന് പറഞ്ഞേ, എന്റെ മേൽ, എന്റെ മേൽ തീപോലെ ഇറങ്ങുന്ന ആത്മാവ്, ആമേൻ, കാറ്റുപോലെ അടിക്കുന്ന ആത്മാവ്, തീപോലെ ഇറങ്ങുന്ന ആത്മാവ്, കാറ്റുപോലെ ഇറങ്ങുന്ന ആത്മാവ് ഈ പകൽക്കാലം ഇന്ന് തൊടുന്നു. ഏ ഹല്ലേലൂയ. സഹോദരി സഹോദര, നീ അസ്ഥിയുടെ താഴ്വരയിലാണ് ഇരിക്കുന്നത്. നിന്നോട് പറയുന്നത് എന്താ? പ്രവചിക്കുവാൻ. ഏ, നിന്റെ സാഹചര്യത്തിൽ നോക്കി പറഞ്ഞു, അവൻ അതെന്നെ തോൽപ്പിക്കുന്നില്ലെന്നേ, അതെന്നെ തോൽപ്പിക്കുന്നില്ലെന്നേ. നിന്റെ അതരം ഒരു ജീവനായി വെളിപ്പെടട്ടെ. ആ രോഗം നിന്നെ നശിപ്പിക്കത്തില്ലെന്നേ. വിളിച്ചു പറ, നിന്റെ അതരം ഒരു തീയായിട്ട്. അഭിഷേകം വന്നാൽ ആദ്യം മാറുന്നത് നിന്റെ, അവൻ നിന്റെ സാഹചര്യത്തിനും അപ്പുറം നിന്നെ തന്നെ മാറ്റിമറിക്കുന്നത് ഒരു ശക്തിയാണ്. ഇന്നത് നീ അറിയാൻ പോകുന്നു. നിന്റെ സംസാരത്തിൽ, നിന്റെ പെരുമാറ്റത്തിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, സകലത്തിലും ഒരു വലിയ മാറ്റം എന്റെ ദൈവം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നു? രാമേൻ പറഞ്ഞാട്ടെ സഹോദരൻ. കൊയറുകാരുടെ ദൈവമായി ക്ഷമിക്കണം, ഇന്ന് പാട്ടിന്റെ ലിസ്റ്റൊക്കെ മാറി കേട്ടോ. തീ പോലെ ഇറങ്ങുന്ന ഒരു വലിയ ആത്മാവാണ് ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ പാടുന്നത് കർത്താവേ തീ പോലെ ഇറങ്ങണേ, അഗ്നിനാവായി പൊഴിയണേ, കൊടുങ്കാറ്റായി വീശണേ. ഇന്ന് നമ്മൾ ആഗ്രഹത്തോടാണ് ദൈവസന്നിധിയിൽ ആരാധിക്കുന്നത്. അങ്ങനെ ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇന്നലെ ഞാൻ സിജോ ബ്രദറിനോട് ചോദിച്ചു, സിജോ ഇന്ന് സ്പീഡ് പാട്ട് ഏതാണ് പാടേണ്ടത്? രാവിലെ പോലും ഞങ്ങൾ കിട്ടിയില്ല, പക്ഷെ ഒരു രണ്ട് പാട്ട് ഞങ്ങൾ ഇട്ട് കൊടുത്തു. പക്ഷെ ഇവിടെ നമ്മൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞു, ആത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പാടി ആരാധിക്കുവാൻ. ഇന്ന് അങ്ങനെ ആരാധിക്കുന്ന അവൻ ഈ പാട്ടിലൂടെ ഞാൻ വിശ്വസിക്കുന്നു കൊതിയൂടെ വന്ന കുറച്ച് കൂട്ടമുണ്ട്. അവരെ ദൈവം ആത്മാവിനെ നിറയ്ക്കുന്ന പകൽക്കാലമാണ്, അന്യഭാഷകളിൽ സംസാരിക്കുന്ന പകൽക്കാലമാണ്. ഇന്ന് വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് പുതുഭാഷ കിട്ടിയെങ്കിൽ ധൈര്യമായി കരമുയർത്തി പറയണം, കർത്താവേ അങ്ങയോട് സംസാരിക്കുവാനുള്ള വാക്കുകൾ എനിക്ക് തന്നതിന് നന്ദി. അങ്ങ് കരമടിച്ച് 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 ആഗ്രഹത്തോടെ പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്റെ മേലും ഒന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നൃത്തം ചെയ്ത് ആഗ്രഹത്തോടെ പറഞ്ഞേ. അന്ത്യകാല അഭിഷേകം,
അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്റെ മേലും. കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ, ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വാക്തത്വം പറയുന്നത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. അവൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ നമ്മുടെ തലമുറയുടെ മേൽ ഉണ്ടാകുന്നതാണ്, അവൻ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകുന്നതാണ്, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹത്തോടെ പാടി ആരാധിക്കണം, ആഗ്രഹത്തോടെ കരം തട്ടി കർത്താവിന് മഹത്വം കൊടുത്ത് ആരാധിക്കണം. അങ്ങനെയുള്ളവരുടെ മേൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെടും, അങ്ങനെയുള്ളവരുടെ മേൽ ഈ പോലെ ഇറങ്ങുന്ന ആത്മാവ് വെളിപ്പെടും. കരമടിച്ച ശക്തിയോടെ ണമേ, തീ പോലെ, ഓ തീ പോലെ
ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്ക. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്ക. ഋഷി കർത്താവ് രക്ഷനായകൻ ഋഷി മുഴങ്ങിയ
കൃഷി കൃഷി മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷമാ കൃഷി മുഴങ്ങിയ കൃഷി മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷമാ സർവസൈന്യാധിപൻ സർവസൈന്യാധിപൻ യേശു സർവ അധികാരി സർവ അധികാരിയ യേശു അവേ സർവനാമ തിരുനേ സർവശക്തനാകും യേശു സർവസൈന്യാധിപൻ സർവസൈന്യാധിപൻ യേശു ഓ സർവ അധികാരിയ യേശു അവേ സർവനാമ തിരുനേ സർവശക്തനാകും യേശു രാജാധി രാജനേ യേശു അവേ സർവ അധികാരിയ യേശു അവേ സർവനാമ തിരുനേ സർവശക്തനാകും അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവേ അഭിഷേകം ഓ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ എന്റെ മേലത് പകരുന്നു അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഭിഷേകം അവേ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവേ അഭിഷേകം ഓ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിപാടി തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി ഭീഷണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ ഒഴുകണമേ തീ പോലെ